Hi guys, welcome back to my channel Max Fury. ഓ ഞാനിപ്പോ നിൽക്കുന്നത് എവിടാന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയത്തില്ലായിരിക്കും. ഞാനിപ്പോ നിൽക്കുന്നത് ഹൈദരാബാദിലാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇവിടെ എത്തിയതും ഇങ്ങോട്ട് വന്നതും ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇവിടെ വന്നതുകൊണ്ട് ഒരു വ്ളോഗ് വേണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ പോലും അല്ലേ ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്ന് കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, നീ എന്താ വ്ളോഗൊക്കെ ചെയ്യുക, നീ എന്തുകൊണ്ട് ഇപ്പോൾ വ്ളോഗ് ചെയ്യുന്നില്ല, നീ ഇതിൻ്റെ കാര്യം നോക്കും, നീ വ്ളോഗ് ചെയ്യ്, അടിപൊളിയായിട്ട് ലൈഫൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നൊക്കെ കുറേ പേര് പറഞ്ഞു. അവരൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് തൊട്ട് ഞാൻ എൻ്റെ വ്ളോഗിങ് വീണ്ടും തുടങ്ങുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ഇട്ട വീഡിയോ ഒരു മാസം മുമ്പ് മറ്റേ 100,000 രൂപയുടെ കോയിൻ കൊടുത്തൊരു വണ്ടി മേടിക്കുന്ന വീഡിയോ ആയിരുന്നു. അത് ഇട്ടിട്ട് ഒരു മാസമായെന്ന് തോന്നുന്നു. ഓണത്തിന് മുമ്പിട്ടായിരുന്നു. ഇന്നോട്ട് ഞാൻ ഡെയിലി വ്ളോഗ് എന്ന രീതിയിൽ ചെയ്യും, അടിപൊളിയായിട്ട് ചെയ്യും. എൻ്റെ വീട്ടുകാരെ എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തും. ഇപ്പം നിൽക്കുന്ന ഹൈദരാബാദിലാണ്. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ ഉള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് തൊട്ടങ്ങോട്ട് വരാൻ പോകുന്നത്. അപ്പം ഇന്നും നാളെയും ഞാൻ അവിടെ കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലോ, പരിപാടികളെല്ലാം തുടങ്ങാം. അപ്പോൾ ഞാൻ ഇപ്പം റൂമിലാണ്. ഇപ്പോൾ ഇവിടുന്ന് പുറത്ത് പോകും. പിന്നെ നമ്മൾ കുറച്ച് ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ പോകുന്നുണ്ട്. അവിടെയെല്ലാം പോയി കുറച്ച് വിഷ്വൽസൊക്കെ നമുക്ക് കാണാം. കേസ് ഇവിടെ ഒടുക്കത്തെ ചൂടാണ്, കേട്ടോ, ഒടുക്കത്തെ ചൂടാണ്. അപ്പോൾ നമ്മൾ സൺസ്ക്രീം ഒന്നും ഇടാതെ പുറത്തോട്ട് പറഞ്ഞാൽ പറ്റത്തില്ല. ഞാൻ ഇതൊന്ന് യൂസ് ചെയ്യാത്ത ആളാണ്. പക്ഷേ നമ്മുടെ ചർമ്മം നമ്മൾ എപ്പോഴും നോക്കണം. ഇപ്പോൾ സൺസ്ക്രീം ഒക്കെ ഇട്ടുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ പോവാണ് കേസ്. ഒടുക്കത്തെ ചൂടെന്ന് വെച്ചാൽ ഒടുക്കത്തെ ചൂട്, കയ്യിലൊക്കെ ഇടാൻ വന്ന. ഞാൻ ഈ സാധനങ്ങളൊന്നും യൂസ് ചെയ്യത്തില്ല കേസ്. പൗഡർ പോലും ഞാൻ ഇടാറില്ല. വാരി പൊത്തു അപ്പൊ ഇനി എന്റെ ഡെയിലി നൈറ്റ് ഞാൻ ഇതൊക്കെ വന്നു കിട്ടി. ഓക്കെ, അപ്പൊ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് പറയാൻ പോകണം. ഇത്ര ഹൈദരാബാദ് സിറ്റിയുടെ ഒത്ത നടുക്കണം. ഓക്കെ, ഒത്ത നടുക്കല്ലേ നമ്മൾ പുറത്തോട്ടിറങ്ങുകയാണ്. ലഗേജെല്ലാം എടുത്ത്, എല്ലാം എടുക്കുന്നില്ല, ക്യാമറ ബാഗ് സാധനങ്ങളൊക്കെ ഉള്ളൂ, ബാക്കിയൊക്കെ വേണ്ടിയിരിക്കും. ഇന്നലെ ഞാൻ ഇവിടുന്ന് ഗേസ് ഇന്നലെ ഹൈദരാബാദി മട്ടൻ ബിരിയാണി കഴിച്ചു. ഇന്ത്യയിലെ ടോപ്പ് ബിരിയാണിയാണ് സുഹൃത്തുക്കളെ, ഇന്ത്യയിലെ ടോപ്പ് ബിരിയാണിയാണ് ഹൈദരാബാദി മട്ടൻ ബിരിയാണി. കഴിച്ചിട്ടുള്ള ആൾക്കാർ കാണും, എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ല കേട്ടോ. അത് കഴിച്ചപ്പോൾ മനസ്സിലായി നമ്മുടെ നാട്ടിലേക്ക് എന്തെങ്കിലും ചവർന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ ഇന്ന് ഇത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ ബാക്കി നമുക്ക് പുറത്തോട്ട് വന്നേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പോകാൻ പോകണം. ഇവിടെ എന്തിനാണ് വന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, നേരെ കാറിലോട്ട് കയറുകയാണ്. അമ്മേ, കേരളത്തിൽ നിന്ന് ഒരു 1200 കിലോമീറ്റർ ഓടിയാണ് നമ്മൾ ഇവിടെ എത്തിയത്. കേസ്, അപ്പോൾ നമ്മളിവിടെ എത്തിയത് അല്ല, ഇവിടെ വന്നത്, ഇവിടെ ഒരു പോത്തിൻ്റെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടേ. ഇവിടുത്തെ ആൾക്കാർക്ക് പോത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം. അപ്പോൾ നമ്മുടെ ചേട്ടനോട് ഇവിടെ അതിന് ഒരു ഷൂട്ടിങ്ങോ പിന്നെ ഒരു മാരേജ് ഉണ്ട് ബാംഗ്ലൂർ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അപ്പം നമ്മൾ ഹൈദരാബാദ് എത്തി. അപ്പം അതിൻ്റെ ഒരു സർദാർ ഫെസ്റ്റോ അങ്ങനെ എന്താണ് പറയുന്നത്, അപ്പം സോറി സദർ മേള എന്നാണ് പറയുന്നത്, സദർ ഫെസ്റ്റ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ അവരെല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ എറണാകുളത്തുള്ള ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് ബുള്ള് എറണാകുളത്തുള്ള കമാൻഡോ എന്ന് പറയുന്നൊരു പോത്താണ്. അപ്പോൾ ആ ബഫല്ലോ അതുണ്ട്. അപ്പോൾ അതും ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതായത് ഞാൻ കാണിച്ചു തരാം. വലിയ പോത്താണ് സുഹൃത്തുക്കളെ, പാണ്ട സാധനം, ഭയങ്കര സാധനം. ഗേസ്, ഇതാണ് ഞാൻ പറഞ്ഞ പോത്ത് കേട്ടാ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടെന്ന്, അതിനകത്ത് വന്നിരിക്കുന്ന പോത്താണ്. ഇതിൻ്റെ പേരെന്നുണ്ടോ? ബാഹുബലി. ഇതാണ് ബാഹുബലി. ഇതിൻ്റെ കഴുത്തിൽ കിടക്കുന്നതാണ് ഈ സാധനം ഉണ്ടല്ലോ, ഈ മല ഉണ്ടോ, ഈ മല ഗോൾഡാണ്. ഇതാണ്ട് 3 കിലോ 3 kg 3 കിലോ വരുന്ന സാധനമാണ് കേട്ടോ എൻ്റെ കഴുത്തിൽ കിടക്കുന്നത്. ഓക്കെ, പോത്തിൻ്റെ എൻ്റെ വില അറിയത്തില്ലെന്ന് പറയുന്നത് എന്ത് സത്യമാണ്. എൻ്റെ പൊന്നെ, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലേ ഇവരുണ്ട്, ഇവരെ തന്നെ ദൈവത്തിന് ഇതിലോട്ട് ചാചാരിക്കുകയാണ് കേട്ടോ, അല്ല ആദരിക്കുകയാണ് കേട്ടോ. തെറ്റിപ്പോയി, കൊള്ളാം കൊള്ളാം. ഇതുപോലെ ഇത് ഹരിയാനയിൽ നിന്ന് പോത്താണേ, നമ്മുടെ കമാൻഡോ അപ്പുറത്തേക്കുണ്ട്. ഓക്കെ, ഇതാണ് കേട്ടോ കേരളത്തിൽ നിന്ന കമാൻഡോ ഉണ്ടോ. എന്തോരം മുട്ടക്കാട്ടം പോത്താന്നൊക്കെ സുഹൃത്തുക്കളെ, എൻ്റെ മോനെ ഒരു രക്ഷയില്ല. പിന്നെ ഇതിനെക്കാട്ടി ഇച്ചിരി കൂടെ ഹൈറ്റ് ഉണ്ടെന്നു ബാഹുബലി എന്ന് പറഞ്ഞ പോത്തിന് കേട്ടോ. ഇവിടെ ഫുള്ള് ഇവരുടെ ഹിന്ദിക്കാരാഘോഷ മുമ്പാരങ്ങളാണ് മൊത്തത്തി ഉണ്ടോ. അവരെ നമ്മളവിടെ നമ്മുടെ നാട്ടിൽ നമ്മളിതുപോലെ സിനിമാക്കാരെയൊക്കെ കണ്ടിട്ടുള്ളൂ, ഫ്ലക്സൊക്കെ അടിച്ച് വെച്ചേക്കുന്നതുണ്ട്. ഇത് ഇവരുടെ തന്നെ കുടുംബത്തിലെ വലിയ ആൾക്കാരുടെ ഫ്ലക്സൊക്കെ അടിച്ച് കെട്ടി തൂക്കി ഉണ്ടോ. ഭയങ്കര പരിപാടികളാണ് അവർ കേട്ടോ, ഒരു രക്ഷയില്ലാണ്ട്.
പോത്തിനൊക്കെ നമ്മളവിടാണെങ്കിൽ ഇതിനൊക്കെ കഷ്ടം. എപ്പം വെട്ടി പ്ലേറ്റിലാക്കിയെന്ന് ചോദിച്ചാൽ ഇതിന് ഇതിവിടെ കണ്ടോ പൊട്ടൊക്കെ തൊടിയിപ്പിച്ച് ഉള്ള ദൈവത്തിന് തുല്യമായിട്ട് കൊണ്ട് നടക്കണമെന്ന് അടിപൊളിയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഹൈദരാബാദിലെ ബെസ്റ്റ് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. ബെസ്റ്റ് ബിരിയാണി ഇന്ത്യയിലെ ഏറ്റവും വലിയ ബെസ്റ്റ് ബിരിയാണി എന്ന് പറയുമ്പം ഹൈദരാബാദ് ബിരിയാണിയാണ്. ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്. ഇപ്പം എൻ്റെ ഫേവറേറ്റ് ബിരിയാണി എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് കുഴിമന്തി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഹൈദരാബാദിലെ ബെസ്റ്റ് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളുടെ ഒരു തക്കുടി ചേട്ടനൊക്കെ ഉണ്ട് ചേട്ടാ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചാർമിനാർ പോകുമായിരിക്കും. ഭയങ്കര ബ്ലോക്ക്, ഒടുക്കത്തെ ബ്ലോക്ക്, ഒരു രക്ഷയില്ല. നോയ്സ് കാരണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയാൻ പാടില്ല. അവിടെ വേണം നിങ്ങൾ ഓരോ ഒടുക്കത്തെ തിരക്കും, പിന്നെ ഭയങ്കര വൃത്തിയൊന്നും ഇല്ല കേട്ടോ. അവിടെ ചപ്പും ചോറൊക്കെ റോഡിൽ എങ്ങനെ വലിച്ചുവാരി കൂട്ടിയിട്ടേക്കാണ് കേട്ടോ. പക്ഷേ അടുത്ത് ബിരിയാണി ഞാൻ ഇന്നലെ കഴിച്ചിട്ടുണ്ടായിരുന്നു, വേറെ ലെവൽ സാധനമായിരുന്നു. ഇന്ന് നമ്മൾ ഓട്ടോക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു വെരി കോസ്റ്റ്ലി എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. ഓക്കെ, അവിടെ നമുക്ക് അവിടെ ചെന്നിട്ടോ. നമ്മൾ നടന്ന് 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 അവസാനം ഒരു കടലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒടുക്കത്തെ തിരക്കാണ് കേട്ടോ. ഇവിടെ നമുക്ക് ബിരിയാണി കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പാടില്ല. ഉള്ളിലോട്ട് കയറുകയാണ്. ആ താഴെ കണ്ടതുകൊണ്ടൊക്കെ അല്ല വീണ്ടും സെറ്റപ്പാ. നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി, ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ അവിടെ തട്ടിയിടുന്നത്. ഓ ആവി പറക്കുന്ന ചിക്കൻ ബിരിയാണിയാണ് സുഹൃത്തുക്കളെ. വേണ്ട അത്രയും ബാക്കിയും വന്നു എൻ്റെ മോനെ എല്ലാവർക്കും വന്നിട്ടേ ഞാൻ കഴിക്കത്തുള്ളൂ. ഓക്കെ, മട്ടൻ ബിരിയാണി വന്നിട്ടുണ്ട്. മട്ടൻ ബിരിയാണി മുട്ട കീറിയാണ് വെച്ചേക്കണത്. അയ്യോ എനിക്ക് മുട്ട കിട്ടിയില്ല, ചിക്കൻ മുട്ട ഫുഡ് ഇൻസ്പെക്ടറായ ചേട്ടനാണ് ചേട്ടാ. നമ്മുടെ നാട്ടിലും കാട്ടിലും വലിയ അരിയാണ് കേട്ടാ ഇവിടുത്തെ. നാല് പേര് ബിരിയാണി, മൂന്ന് പേർക്ക് ബിരിയാണി എടുത്തിട്ടാണ്ട് ബാക്കി ഇത്ര ഇരിക്കുന്ന കേട്ടാ. നീ ഇത്രേ ഉള്ളൂ, ഇനി ഇത്ര. ഓക്കെ, ക്ഷമയില്ല കേട്ടാ. നൈസ് അരിയാണ് കേട്ടാ, തൊട്ടത്തുന്ന് നമ്മൾ ഒരു സവാളയുടെ പീസ് എടുത്തു, കുറച്ച് ചോറെടുത്തു, എന്നിട്ട് അതിനകത്തൊക്കെ ഒന്ന് ഇളക്കി ചിക്കൻ്റെ ഒരു പീസ് ചൂട് 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 നോക്കി ഒരു സവാളയുടെ പീസ് എടുത്തു, ഒരു ചിക്കൻ്റെ ഒരു പീസ് എടുത്തു വെച്ച് ഇളക്കി റൈസും കയറ്റി വെച്ച് അതെ വളരെ മികച്ച ബിരിയാണിയാണ് കേട്ടോ. അങ്ങനെയുണ്ട്. ഓക്കെ, കഴി ചേർത്തിട്ട് വരാം. നമ്മൾ അത്ര മേടിക്കാൻ വേണ്ടി നമ്മൾ അത്ര അത്ര ഓക്കെ, ഇഷ്ടംപോലെ വെറൈറ്റി സാധനങ്ങൾ ഇരിപ്പുണ്ട്. നമുക്ക് ഹിന്ദി അറിഞ്ഞോളൂ. എത്ര മുന്നൂറ്റമ്പത് രൂപ കേട്ടോ. ഓ നമ്മുടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ റോഡ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ അത് ചാത്തനാണ്. ഓ അതെല്ലാം ചാത്തനാണ് കേട്ടോ. നമ്മുടെ ഒറിജിനൽ കുപ്പി നിൽക്കുന്ന എല്ലാവരും
എനിക്ക് പിടിച്ചില്ല. ഭയങ്കര സ്മെല്ല്, കട്ട സ്മെല്ല്. ഇങ്ങനെന്തൊക്കെ ടെക്നിക്കുകളൊക്കെ ഉണ്ട്? ആ ഇത് കൊള്ളാം കേട്ടാ, ഇതിന് നല്ല സമയം വലിയ സംഭവം തോന്നുന്നില്ല. നമ്മുടെ കെമിസ്ട്രി ലെവലൊക്കെ ലിക്വിഡ് നിറച്ച് വെച്ചിട്ടുണ്ടൊക്കെ ഇവിടെ സാധനം നിറച്ചു. നമ്മളങ്ങനെ റാമുജി ഫിലിം സിറ്റിയിലോട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. പാർക്കിംഗ് അന്യ പാർക്കിംഗ്, ഇഷ്ടംപോലെ സംഭവങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കി ഇതാരാണ്. ദൂരെ വിദൂരതയിൽ നിങ്ങൾക്ക് റാമുജി എന്നുള്ള പേര് കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന്, പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ലെഫ്റ്റ് പാർക്കിംഗ് ആണ് കേട്ടോ, ഇങ്ങോട്ട് വണ്ടി ഒതുക്കണം. ഓക്കെ, ഇപ്പം ജസ്റ്റ് വണ്ടി ഒതുക്കിട്ടാണ്. യെസ്, അപ്പം നിങ്ങൾ കരുതി കാണും റാമുജി ഫിലിം സിറ്റിയുടെ എൻട്രൻസ് മാത്രം എടുത്തിട്ട് എന്തുകൊണ്ട് അകത്തോട്ടുള്ള കാര്യങ്ങളൊന്നും കാണിച്ചില്ലെന്ന്. നമ്മളവിടെ പോയി ചെന്ന് കാര്യങ്ങളെല്ലാം തിരക്കി. അപ്പം അവർ ആദ്യം പറഞ്ഞു 450 നമ്മൾ കേട്ടാൻ മിസ്റ്റേക്കാണ്. ഞങ്ങൾ വിചാരിച്ചു 450 ഒരാൾക്ക് പെർ ഹെഡിന് 450 മാത്രമേ ഉള്ളെന്ന്. പക്ഷേ അല്ലായിരുന്നു, 1450 ഒരാൾക്ക് 1450 രൂപയായിരുന്നു ടിക്കറ്റ്. ഇപ്പം ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്ക് എത്ര രൂപയാകുമെന്ന്. അപ്പം അത്രയും എമൗണ്ട് കൊടുത്തിട്ട് കാണേണ്ട കാര്യങ്ങളും അതിനകത്തുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞങ്ങൾ ചെന്നത് ഉച്ചയ്ക്കൊരു 2 മണിയായ ടൈമിലാണ്. പക്ഷേ 2 മണി പിന്നെ 5 മണിക്ക് ക്ലോസ്. അപ്പോൾ ഈ 1450 എടുത്തിട്ട് ഒരു 3 മണിക്കൂർ കാണേണ്ട കാഴ്ചകളല്ല അതിനകത്തുള്ള. അപ്പം നഷ്ടമാണ്. അതുമല്ല, അവർ പറഞ്ഞ സംഭവങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ളത് ഒരു ഭാഗവതം മൈത്തോളജിക്കൽ സെറ്റ്, റെയിൽവേ സ്റ്റേഷൻ, സെൻട്രൽ ജയിൽ, ബാഹുബലി സെറ്റ്, പ്രിൻസസ് സ്ട്രീറ്റ്, എയർപോർട്ട്, സഹസ്. ഇത്രയും സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഈ 1450 രൂപയ്ക്ക്. അവർ നമ്മളെ ബസ്സിൽ കൊണ്ടുപോയിട്ട് ഓരോ സ്ഥലത്ത് ഇറക്കി വിട്ടിട്ട് അവിടെ നമുക്ക് കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ച് ബസ്സിൽ കയറി തിരിച്ചു വരാം. ഇത്രയേ ഉള്ള സംഭവം. 1450 രൂപയ്ക്ക് നഷ്ടമാകും. പിന്നെ ഞാൻ ഒരു കൊല്ലം ഫ്യൂറിയും കൂടെ ആയതുകൊണ്ട് അറിയാലോ എവിടെ ചെന്നാലും നമുക്ക് ദരിദ്രദാസം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാം സുഹൃത്തുക്കളെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും. Bye-bye.